ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ചില ജില്ലകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, തൃശ്ശൂരിലെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കൊച്ചിയിലും കോഴിക്കോട്ടും ഒക്കെ വലിയ രീതിയിൽ രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായി നമ്മൾ എല്ലാ ദിവസവും പറയുന്നുമുണ്ട്. തിരുവനന്തപുരത്തും തൊട്ടു പിന്നാലെ രോഗബാധിതരുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോൾ തൃശ്ശൂരാണ്. കാരണം അവിടെ 11 ജില്ലകളിലാണ് ഏകദേശം 50% മുകളിൽ. കാരണം എന്തോ ഒരു അവസ്ഥയാണ് ആലോചിക്കണം. കാരണം 11 ജില്ലകളിൽ 50% എന്ന് പറഞ്ഞാൽ ഈ 50% പകുതിയിലുള്ള ആളുകളാണ്, അവരിടപെടുന്ന ആളുകൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ പരിശോധിക്കുന്നവരുടെ എണ്ണം മാത്രമാണ്, ഈ പരിശോധിക്കപ്പെടാതെ എത്രയോ പേരുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാകാൻ കാരണം ഈ അതിരപ്പിള്ളി പോലെയുള്ള ആദിവാസി മേഖലകളൊക്കെ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ, അതിരപ്പള്ളിയിൽ പ്രത്യേകിച്ച് 83% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, മരണസംഖ്യയും വളരെ കൂടുതലാണ് തൃശ്ശൂർ. മാത്രമല്ല ഇവിടെ ഒരു 100+ പേരാണ് ഈ ഏറ്റവും ഒടുവിലായി ഈ അടുത്ത കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ മരണപ്പെട്ടു എന്നുള്ളതും വല്ലാത്തൊരു ആശങ്ക വരുത്തുന്നതാണ്. അതിതീവ്ര വ്യാപനം ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന കേരളത്തിലെ 10 ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ. ജില്ലയിലെ ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റിയാണ് ആശങ്കപ്പെടുത്തുന്നത്. 11 പഞ്ചായത്തുകളിൽ 50% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെത്തി. ഏറ്റവുമധികം അതിരപ്പള്ളി മേഖലയിലാണ്. നിരവധി ആദിവാസി ഊരുകൾ ഉൾപ്പെടുന്ന അതിരപ്പള്ളിയിൽ 83.33% ടെസ്റ്റ് പോസിറ്റിവിറ്റി. കടപ്പുറം പഞ്ചായത്ത് 72.94, വാടാനപ്പള്ളി 63.06, ഗുരുവായൂർ നഗരസഭ 60.92 എന്നിങ്ങനെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ദേശമംഗലം, പാഞ്ഞാൽ, ചൂണ്ടൽ, കടങ്ങോട്, ചൊവ്വന്നൂർ എന്നീ പഞ്ചായത്തുകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി 50% കൂടുതലാണ്. തൃശൂരിൽ 3753 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സമ്പർക്കം വഴി 3730 പേർക്കാണ് രോഗം ബാധിച്ചത്. മരണസംഖ്യ വർദ്ധിക്കുന്നതും ആശങ്കയുടെ തോത് വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മാത്രം ജില്ലയിൽ 100+ പേർ കോവിഡ് ബാധിച്ചു മരിച്ചു എന്നത് കോവിഡ് വ്യാപനം എത്ര കണ്ട് തീവ്രമാണെന്നത് വ്യക്തമാക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.